ഹായ് ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി വളർത്തുമീനെ പിടിക്കാൻ വേണ്ടി പോപ്പപ്പ് ഉപയോഗിച്ച് വളർത്തുമീനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഞങ്ങളപ്പം വീട്ടിൽ നിന്ന് മൈദമാവ് കുഴച്ചുകൊണ്ട് വന്നേക്കും. നമ്മൾ ഇതിനെ സാധാരണ വളർത്തുമീനെ പിടിക്കാൻ കാർപ്പ് തീറ്റയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഞങ്ങളൊരു കാർപ്പ് തീറ്റയല്ല ഉപയോഗിക്കുന്നത്. ഞങ്ങളിത് ഉപയോഗിച്ചേക്കുന്ന വെറും മൈദാമാവിൽ നമ്മുടെ 10 രൂപയുടെ മാംഗോ ജ്യൂസ് ഒഴിച്ച് കുഴച്ചേക്കാണ്. വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇട്ട് ചുമ്മാ ഇങ്ങിട്ട് നോക്കുകയാണ്, കിട്ടുമോ ഇല്ലയോ എന്ന്. എല്ലാ രീതിയിലും ഈ മീൻ അടിക്കും. കാർപ്പ് തീറ്റ തന്നെ ഇട്ട് എല്ലാവരും അത് തന്നെയാണ് കൂടുതൽ ഉപയോഗിച്ചത്. അത് ഉപയോഗിക്കാതെയും പലർക്കും കിട്ടിയിട്ടുണ്ട്. അതായത് ഞങ്ങളിപ്പം മൈദമാവിൽ ഡയറക്റ്റ് നമ്മുടെ മാംഗോ ജ്യൂസ് 10 രൂപയുടെ ഒഴിച്ച് കുഴച്ച് കൊണ്ടു നിൽക്കണം. ആദ്യം നമ്മുടെ സ്പ്രിങ് പോപ്പപ്പ് തീറ്റ നമ്മൾ ഇതിൽ നമ്മുടെ സ്നാപ്പിൽ ഇടുകയാണ്. ഇവർ കഴിഞ്ഞ പിന്നെ വളർത്തുമീൻ അടിക്കുന്നത് പൊതുവേ കുറവാണ്. വളർത്തുമീനുകൾക്ക് മൊത്തം മുട്ട കയറുന്ന സമയമാണ്. അതായിക്കഴിഞ്ഞാൽ പിന്നെ ഇര എടുക്കാറില്ല. ഇത് ഇപ്പം അച്ചൻകോവിലാറിൽ പൊതുവേ ആർക്കും വളർത്തുമീനെ കിട്ടുന്നേ ഇല്ല. പമ്പയാറ്റിൽ മാത്രമേ മീൻ കിട്ടുന്നുള്ളൂ. നല്ലതായിട്ട് കൊള്ളിച്ച് കുത്തി കയറ്റി നിറക്കി നിറക്കി നിറക്കണത്. നമ്മളെ മാംഗോ ജ്യൂസ് ഉപയോഗിച്ചതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിനൊരു സ്മെല്ലുണ്ട്. അതിന് വേണ്ടി മാത്രമാണ് മാംഗോ ജ്യൂസ് ഉപയോഗിച്ച് കുഴച്ചത്. നല്ലതായിട്ട് അകത്ത് നല്ലതായിട്ട് കുളിച്ചല്ലോ. എന്നിട്ട് ആ സ്പ്രിങ് എടുത്തിട്ട് ഇതെടുക്കുക. നമ്മൾ നല്ലതായിട്ട് ചെയ്തു. ഇനി അതിനുശേഷം ആ ചൂണ്ട എടുത്തിട്ട് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വെക്കുക. അകത്തോട്ട് കൂടുതൽ കയറല്ലേ. സ്പ്രിങ് കയറി കുരുങ്ങല്ലേ. ആവതമ്മ സ്പ്രിങ് കുരുങ്ങല്ലേ. ഓക്കെ അല്ലേ. നമ്മൾ ആ നമ്മുടെ മൈദാമാവിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ ആ ചൂണ്ട വെച്ചിട്ടുണ്ട്. അത് വെച്ചതിന് കാരണം പറഞ്ഞാൽ നമ്മൾ എറിയുമ്പോൾ ചൂണ്ട വള്ളിയിലോ അവിടെ ഇവിടെയോ കുരുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരിക്കലും ചൂണ്ട നമ്മുടെ അകത്ത് സ്പ്രിങ്ങിൽ കയറി കുരുങ്ങാല്ലേ. വെറുതെ ആ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇത് വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ കുതിരമ്പിടെ ചൂണ്ട അങ്ങ് പൊങ്ങിപ്പോക്കോളൂ. പോപ്പപ്പ് അങ്ങ് പൊങ്ങി നിൽക്കുന്നുള്ളൂ. ഓക്കെ. ഇനി എൻ്റെ ട്രാഗ് യൂസ് ചെയ്യും. ട്രാഗ് നല്ലതായിട്ട് നമ്മളെ ട്രാഗ് നല്ലതായിട്ട് ലൂസ് ചെയ്യണം. ട്രാഗ് ലൂസ് ചെയ്തില്ലെങ്കിൽ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ഇനി കാസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ചങ്ങോട്ട് നടുക്കോട്ട് കാസ്റ്റ് ചെയ്തിട്ട് ഓക്കെ. നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് ഇന്ന് ഇതിലോട്ട് വെക്കുക. ഇതിലോട്ട് വെക്കുക. എൻ്റെ സ്റ്റിക്ക് മാറ്റേ. നമ്മൾ കാസ്റ്റ് ചെയ്ത് ഇവിടെ ഇന്ന് ഒരു ഉണക്ക മരത്തേലോട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. നമ്മളപ്പം പോപ്പപ്പ് ഉപയോഗിച്ച് നമ്മൾ മൈദാമാവ് കുഴച്ച് സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇവിടെ നേരെ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ശരിക്കും മീൻ ഉണ്ടായിരുന്നു. ഈ വർഷം തീരെ മീനുള്ളതായിട്ടൊരു അറിവില്ല. കാരണം വളരെ മോശമാണ്. ഇവിടെ നല്ലതായിട്ട് വിഷം കലക്കിയായിരുന്നു 2 പ്രാവശ്യം. 2 മണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇതുവരെ ഒറ്റ മീൻ പോലും കിട്ടിയിട്ടില്ല. പല പ്രാവശ്യം തീറ്റ പോയി. നല്ലപോലെ തീറ്റ തിന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ചെറിയ പരൽ മീനുകളൊക്കെ ആണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് തീറ്റ പോകുന്നുണ്ട്. മാറ്റി ഇട്ട് ട്രൈ ചെയ്ത് ഒറ്റ വളർത്തുമീൻ അടിച്ചിട്ടില്ല. ഇവിടെ ഒരു വലിയ വളർത്തുമീൻ ഒന്നും ഉള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. മറച്ചിലൊന്നുമില്ല. സാധാരണ വളർത്തുമീൻ ഉള്ളിടം ആണേ മറിയേണ്ടതാണ്. ഇവിടെ മറച്ചിൽ പോലും കാണാനില്ല. വെള്ളം അനങ്ങാതെ കിടക്കുക. അങ്ങനെ ഇന്ന് പോപ്പ ഉപയോഗിച്ചുള്ള ഇന്ന് കട്ടിലെ രോഹുവിനെ പിടുത്തം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നൊന്നും കിട്ടിയില്ല. നമ്മുടെ ഫീഡ് മൊത്തം തീർന്നു. മിച്ചം ഫീഡല്ല, സ്വയം ഉണ്ടാക്കിയ മൈദമാവി കുഴച്ചുകൊണ്ട് വന്നതായിരുന്നു. മൊത്തം തീർന്നു. അങ്ങനെ ഇന്നത്തെ മീൻ പിടുത്തം ഒന്നും കിട്ടാതെ സ്ഥലം വിടുകയാണ്. തീറ്റിയുന്നില്ലേ നീ? അങ്ങനെ എല്ലാം പായ്ക്ക് പോ, വീട്ടിൽ പോ. അങ്ങനെ ഇന്നും ഒന്നും കിട്ടിയില്ല.
ഇരിക്കും ബാ വീട്ടിൽ പോ. അങ്ങനെ ഇന്നത്തെ പോപ്പ് മീൻ പിടുത്തം കഴിഞ്ഞു, ഒന്നും കിട്ടാതെ വീട്ടിൽ പോയ ഞങ്ങൾ.